മഴക്കാലമായതോടെ തലസ്ഥാനത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമായി. ആമയഴഞ്ചാൻ തോട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടിയന്തര നടപടിയെടുക്കുമെന്ന് മേയർ അറിയിച്ചു. നഗരത്തിൽ നിന്ന് തുടങ്ങി ആക്കുളം കായലിലാണ് ആമയഴഞ്ചാൻ തോട് അവസാനിക്കുന്നത്. തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടും വിധമാണ് മാലിന്യങ്ങൾ ഇപ്പോൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയവയാണ് ഇവ. കണ്ണമൂല ഭാഗത്താണ് മാലിന്യ പ്രശ്നം രൂക്ഷം. തോടിനു കുറുകെയുള്ള പല ചെറുപാലങ്ങളുടെയും അടിയിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും രോഗങ്ങളാണ്, പനിയും ശർദലുമായിട്ടുള്ളൊക്കെ ഉള്ള വീടുകളെ ഉണ്ട്. ഇറിഗേഷൻ എന്നും പറഞ്ഞ് അവർ മാറ്റാതെ ഇരിക്കുന്നത്, കോർപ്പറേഷനിൽ നമ്മൾ പരാതി കൊടുത്തു, ഇറിഗേഷനിലും കൊടുത്തു, എന്നാൽ ഇതുവരെ ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിട്ടില്ല. മേയർ വി കെ പ്രശാന്ത് സ്ഥലം സന്ദർശിച്ചു. തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ നഗരസഭ നടപടിയെടുക്കുമെന്ന് മേയർ. നമുക്ക് കരയിൽ നിന്നും ജെ സി ബിയുടെ കൈയെത്തുന്ന സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ മാലിന്യം എടുക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൽ നിന്നെടുക്കുന്ന പ്ലാസ്റ്റിക് വേർതിരിച്ച് അത് സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റു മാലിന്യം ഈ പ്രദേശത്ത് തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്കോ മറ്റ് മാറ്റുകയോ ഇപ്പം നിർവാഹമുള്ളൂ. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ തോടിന്റെ പരിസരത്തുള്ള പല വീടുകളിലും വെള്ളം കയറി. മഴ ശക്തമായാൽ സ്ഥിതി രൂക്ഷമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.